ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഗ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ എൻ്റയർ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് എന്നുള്ളതും ആരാണ് എൻ്റെ ഡോണർ എന്നുള്ളതൊക്കെ. അപ്പോൾ ഡോണറെ കണ്ടെത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി തന്നെയായിരുന്നു ഡോണർ. അവളും ഞാനും 7/12 ആയിരുന്നു എച്ച് എൽ എ മാച്ച്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നത് ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് നീരജ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ട് കാലത്തൊക്കെ മജ്ജയിൽ നിന്ന് നേരിട്ട് സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മീൻസ് മജ്ജയിൽ തന്നെ കുത്തി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ താങ്ക് ഗോഡ് മെഡിക്കൽ ഫീൽഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറൊരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി കുറച്ചും കൂടി വലുതായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് സ്റ്റെം സെൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ദിവസത്തെ ഒരു ഗ്രഫീൽ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. ഗ്രഫീൽ ഇഞ്ചക്ഷൻ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് കൈയിൻ്റെ ഇവിടെയായിട്ട് കുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അത് 5 ദിവസം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഗസ്റ്റ് ഹൗസിൽ നിൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് തന്നെ പോകും. അങ്ങനെ ഗ്രഫീൽ ഇഞ്ചക്ഷൻ എടുത്തെടുത്തിട്ട് അവളുടെ ബോഡിയിൽ അവൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ മാത്രമുള്ള സ്റ്റെം സെൽസ് വളരണം, അതിന് വേണ്ടിയിട്ടാണ് ഗ്രഫീൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അങ്ങനെ 5 ദിവസം അത് ചെയ്യും. എനിക്ക് കീമോയോ റേഡിയേഷനൊക്കെ ചെയ്യുന്ന ആ സമയത്താണ് ഇവൾക്ക് ഉള്ള ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കീമോയൊക്കെ ചെയ്യുന്ന ആ റൂമിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ ഡോണർക്ക് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. മീൻസ് എനിക്ക് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രമാത്രം ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത്. അപ്പോൾ സെല്ല് കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷീണം വരുമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷനായിട്ട് ഡോക്ടർ കാൽസ്യം പൗഡർ ഇവൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പാലിൽ കലക്കി കുടിച്ചിട്ട് ഉണ്ടായിരുന്നു അവൾ ഈ ഗ്രഫീൽ ഇഞ്ചക്ഷൻ്റെയൊക്കെ മുന്നേ തന്നെ അവൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പ്രിക്കോഷനായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഹൈ ഡോസായിട്ടുള്ള 6 റേഡിയേഷനും 3 കീമോയും കഴിഞ്ഞ് എൻ്റെ ബോഡി എല്ലാം 0 കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. WBC എല്ലാം 0 ആയിരുന്ന കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനിൽ മാത്രമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുള്ളൂ. എൻ്റെ ബോഡിയിൽ ഒരു ക്യാൻസർ സെല്ലിൻ്റെ അംശം പോലും പാടില്ല. അപ്പോൾ BMT യൂണിറ്റിലേക്ക് ഞാൻ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ പോലും എൻ്റെ ബോൺ മാരോ ബയോപ്സി അവരെടുത്ത് നോക്കും. എന്തെങ്കിലും ഇൻ കേസ് ഒരു ക്യാൻസർ സെല്ലിൻ്റെ അംശം ഉണ്ട് എങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ അവർ ചെയ്യില്ല. അപ്പോൾ ബോഡിയിൽ ഫുൾ 0 ആവണം, ക്യാൻസർ സെൽസ് ഒന്നും പാടില്ല. അങ്ങനെ 27th March ശ്രീ ഇവളെന്നെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. 31st ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 27 തൊട്ടിട്ട് 31 വരെ അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രഫീൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 27, 28, 29 അവർ ഗസ്റ്റ് ഹൗസിലും 30th അവളെന്നെ അഡ്മിറ്റ് ആക്കി. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ 31 അവൾക്ക് രാവിലെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവളെന്നെ പ്രൈവറ്റ് റൂമിൽ നിന്നും പിന്നെ സ്റ്റെം സെൽ കളക്ഷൻ റൂമിലോട്ട് വീൽ ചെയറിലാണ് പിന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മമ്മയും അച്ഛനും ആയിരുന്നു അവളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ നോക്കാൻ അമ്മ ഉള്ളത് പോലെ തന്നെ അവളെ നോക്കാനും ഒരു ബൈസ്റ്റാൻഡർ അത്യാവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അമ്മമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിരുന്നു, എൻ്റെ കാര്യം നോക്കണം അവളുടെ കാര്യം നോക്കണം. അപ്പോൾ അച്ഛൻ ഫുൾ ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റെം സെൽ കളക്ഷൻ റൂമിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ വളരെ അധികം ഹൈജീനിക് ആയിട്ടുള്ള ഒരു റൂമാണ്, റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കയറി ചെല്ലാനൊന്നും പറ്റില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ 5 ദിവസത്തെ ഗ്രഫീൽ എടുത്തതുകൊണ്ട് തന്നെ അവളുടെ ബോഡിയിൽ സ്റ്റെം സെൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ബോൺ മാരോയിൽ നിന്നും ബ്ലഡിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നീട് ആ ബ്ലഡാണ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ബ്ലഡിൽ സ്റ്റെം സെൽസ് മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റെം സെൽസിനെ മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് ബ്ലഡ് അവളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റും. അപ്പോൾ അത് ആ തിരിച്ചു കയറ്റുന്നതിനൊക്കെ ബ്ലഡ് നന്നായി പ്രഷർ എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ താങ്ങാൻ ശേഷി വേണം ഈ വെയിന്. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ കൂടുതലും ഇവിടെ നല്ല കട്ടിയുള്ള വെയിൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇതിലൂടെ തന്നെ കയറ്റും. കൂടുതൽ പേർക്കും അങ്ങനെ കാണാറുണ്ട്, ചിലർക്കൊന്നും അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലഡ് കൊടുക്കാനൊക്കെ അമൃതയിലേക്ക് വരുന്നവരൊക്കെ ആദ്യം അവർ നോക്കുക അവിടെ വെയിൻ ഉണ്ടോ എന്നുള്ളതാണ്. പ്ലേറ്റ്ലെറ്റ് കൊടുക്കാനോ എന്താണെങ്കിലും ഇവിടെ വെയിൻ ഉണ്ടോയെന്നാണ് അവർ ചെക്ക് ചെയ്യുക. വെയിൻ ഇല്ലാച്ചാൽ ആളിനെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ശ്രീകുട്ടിയുടെ നോക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് കയ്യിന് ഇവിടെ വെയിൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൾക്ക് അവിടെ വെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാലിൽ ഫെമറൽ കത്തീറ്റർ ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡോക്ടേഴ്സ് വന്നിട്ട് അവളുടെ കാലിൻ്റെ തൊടയിലാണ് ഫെമറൽ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഡയാലിസിസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ കാലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ. അത് ഇപ്പോൾ അവളുടെ കാലിലും അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ബ്ലഡ് കളക്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ ബ്ലഡ് ഫിൽറ്റർ ചെയ്തെടുക്കും. ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു മെഷീൻ ഉണ്ട്, ഒരു കറങ്ങുന്ന ഒരു മെഷീനുണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റെം സെൽസ് പിന്നീട് അവർ വേറൊരു ബാഗിൽ സൂക്ഷിച്ച് വെക്കുകയും ബാക്കി ബ്ലഡ് ഈ അവളുടെ കാലിൻ്റെ തൊട വഴിയാണ് എടുക്കുന്നത്, ആ കത്തീറ്റർ വഴി. അതിലൂടെ തന്നെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്യും. അപ്പോൾ ബ്ലഡൊന്നും അവൾക്ക് അങ്ങനെ നഷ്ടപ്പെടുകയൊന്നുമില്ല, സ്റ്റെം സെൽസ് മാത്രമാണ് എടുക്കുന്നത്. ഈ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ബ്ലഡ് കളക്ട് ചെയ്യുക. ബ്ലഡ് കളക്ഷൻ ആ ഒരു ടൈം എന്ന് പറയുന്നത് 4-5 മണിക്കൂർ എങ്ങാനും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ആ ടി വി കാണാം, ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഫോട്ടോഗ്രാഫി ഒന്നും അവരവിടെ അലോ ചെയ്യില്ല. ആഫ്റ്റർ ഇതൊക്കെ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റെം സെൽസ് ഒരു 5 ദിവസം എങ്ങാനോ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇവൾക്ക് സെം എക്സാം ഒക്കെ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു എടുത്തു വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ നമുക്ക് സ്റ്റെം സെൽസ് ഒരു 5 ദിവസമൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിൽ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവളേനെയും ഇതുപോലെ തന്നെ പിടിച്ചിട്ടൊക്കെയാണ് അവൾ ടോയ്ലറ്റിലൊക്കെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് റൂമിലാണ് ഇവർ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മ ഉണ്ടായിരുന്നു, പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ എൻ്റെ അടുത്തും അവളുടെ അടുത്തും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മീൻസ് എന്നെ ഡയറക്റ്റ്ലി അച്ഛനെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും പുറത്ത് അച്ഛൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റെം സെൽസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവളേനെ അവളുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെം സെൽസ് പിന്നെ BMT യൂണിറ്റിലേക്ക് അഥവാ എൻ്റെ യൂണിറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം പ്രിസർവ് ചെയ്ത് വെക്കും. ആ സമയത്ത് അവർ എന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. എൻ്റെ എല്ലാം സീറോ ആയി കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് വല്ലെന്തെങ്കിലും പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, BP വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു രാത്രി 9:30 ആകുമ്പോൾ ഡോക്ടർ വന്നു. അങ്ങനെ 31 March എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സന്ദീപ് സാറായിരുന്നു അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സന്ദീപ് സാറും കൂടെ തന്നെ അവർ 4-5 സിസ്റ്റർമാരും ഉണ്ടായിരുന്നു. അവരൊരു 9:30 ആകുമ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ ഈ എൻ്റെ നാടും വീടും വീട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ ഇത്രമാത്രം പ്രാർത്ഥിച്ചതും ഫണ്ട് കളക്ട് ചെയ്തതും എല്ലാം ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അത്രമാത്രം ക്യൂരിയോസിറ്റി തന്നെയാണ് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് BP അപ്പാരറ്റസ് SPO2 നോക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ സാച്ചുറേഷൻ അപ്പാരറ്റസ് എല്ലാം എൻ്റെ ബോഡിയിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ഓൺ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് മാറ്റി വെക്കുകയാണ് സാധാരണ. പക്ഷേ ഇത് മാറ്റി വെക്കുന്നില്ല, അവർ ഫുൾ ടൈം വേണം. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആ പ്രോസസ്സ് ഫുള്ള് ഈ BP അപ്പാരറ്റസും SPO2 നോക്കാനും എല്ലാം കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഫിറ്റ് ചെയ്യാനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സന്ദീപ് സാറായാലും കൂടുതലുള്ള സിസ്റ്റർമാരായാലും അവരും ഇതുപോലെ തന്നെ ഓവർ ഗൗണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇത് ഇൻഫ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്റ്റെം സെൽസിന് ഉള്ള ബാഗ് ഡയറക്റ്റ്ലി ടച്ച് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ പുതിയ IV സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിക്ക് ലൈൻ വഴിയാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവർ പിക്ക് ലൈനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് പതുക്കെ പതുക്കെയാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുക. പതുക്കെ തന്നെയാണ് അവർ മീൻസ് അത് അവിടെ തൂക്കി ഹാങ് ചെയ്യുക, അതുപോലെ തന്നെ പിക്ക് ലൈൻ തുടയ്ക്കുന്നതാണെങ്കിലും എല്ലാം വളരെ സ്ലോ ആയിട്ട് അത്രമാത്രം കെയർഫുൾ ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇവരും അത്രമാത്രം ഹൈജീനിക്കായിട്ട് തന്നെയായിരിക്കും അവരും ഉണ്ടായിരിക്കുക. സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിലാണ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വൈറ്റൽസ് അവർ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന ആ സമയത്ത് ബിഗ് ബോസ് ഉണ്ടായിരുന്നു TVയിൽ. അപ്പോൾ ഞാൻ ബിഗ് ബോസും കണ്ടുകൊണ്ടായിരുന്നു ഇരുന്നത്. സന്ദീപ് സാറാണെങ്കിൽ ഹിന്ദിയാണ്. അപ്പോൾ ആളോട് ഞാനിതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കരുത് ബിഗ് ബോസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ. മീൻസ് ഞാൻ ടെൻഷൻ ഫ്രീ ആയിരുന്നു, എനിക്ക് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാവരും എൻ്റെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയും. അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ IV സെറ്റുമായിട്ട് എൻ്റെ പിക്ക് ലൈന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റർ ഡോക്ടറിനെ അറിയിക്കും, ഓക്കെ ഡോക്ടർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരെല്ലാവരും എൻ്റെ ചുറ്റിലും നിന്നിട്ട് പ്രേ ചെയ്യും, പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു നിമിഷം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ, ടെൻഷനാണോ പേടിയാണോ
ഒന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇങ്ങനെ ഒരു ഫീല് വന്നു, അയ്യോ എനിക്ക് വിഷമം വരുന്ന പോലെയൊക്കെ തോന്നി. എല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, അപ്പോൾ എന്നോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അമ്മയോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാനും അമ്മയൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ അവരെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടും ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സ് സക്സസ് ആവാനും എനിക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിച്ചത്. അതായത് എന്നോട് ഡോക്ടർ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ വയ്യാണ്ടായിട്ട് ഒരുപാട് പേരാണ് ഐ സി യുവിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ചില അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടും കുറേ പേര് ഡെത്ത് ആയിട്ടുണ്ടെന്നും ഡോക്ടറിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നൊരു കണ്ടീഷൻ വരല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന കാണുമ്പോൾ എനിക്കെന്തോ, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് രോഗിയുടെ ചുറ്റിലും നിന്നിട്ട് കൂട്ടപ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതും മരിക്കാനാവുമ്പോഴാണല്ലോ, എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് വന്നത്. എനിക്ക് ആകെ സങ്കടമൊക്കെ വന്നു. എന്നാലും ഞാൻ ബിഗ് ബോസ് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു സങ്കടവും ടെൻഷനൊക്കെ അങ്ങനെ അങ്ങ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഡോക്ടർ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓൺ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഇടുക, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട്, വെരി സ്ലോ ആയിട്ടാണ് ആദ്യം സ്റ്റെം സെൽസ് എൻ്റെ ബോഡിയിലേക്ക് ഇൻഫ്യൂഷൻ നടത്തുക. അപ്പോൾ ആ സമയത്ത് ബി പി, എസ് പി ഒ ടു ഇതെല്ലാം അവരോട് നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ അടുത്തൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവർ മോണിറ്റർ ചെയ്യും, അതും നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്റ്റേബിളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുക. സ്പീഡെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്പീഡൊന്നുമല്ല, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒന്ന് സ്പീഡ് കൂട്ടും, കുറച്ചും കൂടി ഡ്രോപ്പ് വീഴാൻ തുടങ്ങി എൻ്റെ ബോഡിയിലേക്ക് കയറാൻ തുടങ്ങും. അങ്ങനെ ഒരു അരമണിക്കൂർ നീണ്ടിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു ഇത്. ആ സമയത്ത് ഡോക്ടറും നമ്മളെ കൂടെ ഉണ്ടായിരിക്കും, ഇത്രയും നേഴ്സുമാരും ഉണ്ടായിരിക്കും. മീൻസ് അവരെല്ലാവരും അത് എന്നെ തന്നെ നോക്കിയിരിക്കുകയും ആ ചെറിയ റൂമുണ്ടായിരുന്നു, ചെറിയ കട്ടിലുണ്ടായിരിക്കും, എന്നെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയും, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ ടി വിയും കണ്ട് അങ്ങനെ കിടക്കും, അമ്മ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ടച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ലായിരുന്നു, അമ്മ അങ്ങനെ ടച്ച് ചെയ്യുമെന്ന് തോന്നുന്നില്ല, എല്ലാവരും വിട്ട് 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 നിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കിനും പ്രോസസ്സ് കഴിഞ്ഞു. പ്രോസസ്സ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഡോക്ടർ ഓക്കെ കൂളല്ലേ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടർ പോയി. പോവുക മീൻസ് ഡോക്ടർ അവിടെ ഓഫീസിൽ തന്നെ ഇരുന്നു, ബി എം ടി യൂണിറ്റിൻ്റെ അകത്ത് തന്നെ ഓഫീസിലേക്ക് പോയി. പിന്നെ സിസ്റ്റർമാരെ എൻ്റെ കൂടെ കുറച്ച് നേരം കൂടി നിന്നു, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവരും ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തെ റൂം തന്നെയാണ് ബി എം ടി യൂണിറ്റ് തന്നെ ചെറുതാണ്, അതിലെ ഒരു റൂമിലാണ് ഞാനുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ആ ഡോക്ടർ ഫുൾ നൈറ്റ് എന്നെ നോക്കിയിട്ടും എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിന്നു. പിന്നെ സിസ്റ്റർമാരും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് സ്റ്റെം സെൽസ് എല്ലാം കയറ്റി കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു നൈറ്റൊന്നും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം സെൽസ് എല്ലാം കയറ്റി കഴിഞ്ഞ് ബോഡിയിലേക്ക് എത്താനുള്ളൊരു സമയം വേണമല്ലോ, അതിന് റിയാക്ഷൻ കൊടുക്കാനുള്ളൊരു സമയമാവണമല്ലോ, അത് നാളത്തേക്കൊക്കെ ആവുള്ളൂ എന്തായാലും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു നൈറ്റ് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു, അനിയത്തിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു, ഓക്കെ ഞാൻ ഓക്കെയാണ് എന്നുള്ളതൊക്കെ സംസാരിച്ചു. അപ്പോൾ അവളും അങ്ങനെ പെയിൻഫുൾ ആയിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, അവളുടെ കാലിലും കത്തീറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സഫീഷ്യൻ്റ് എമൗണ്ടിൽ എൻ്റെ സ്റ്റെം സെൽസ് കിട്ടി കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായപ്പോൾ പിന്നെ പിറ്റേന്ന് അന്ന് പുലർച്ചെ തന്നെയാണ് തോന്നുന്നു അവളുടെ കത്തീറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചെ ഈ പ്രൈവറ്റ് റൂമിലേക്ക് നെഫ്രോന്ന് ടീം വന്നിട്ട് അവളുടെ റിമൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിമൂവല് കുറച്ച് പെയിൻഫുള്ളാണ്, കാരണം ലോക്കൽ അനസ്തേഷ്യ ചെയ്യത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ പെയിൻഫുൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്, കാരണം ഞാൻ ഡയാലിസിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേദന ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല ആ ഒരു സമയത്തേ വേദന ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഹോളിൻ്റെ ഒരു മാർക്കിങ്സ് കുറേ കാലം നമ്മളുടെ ആ കാലിൻ്റെ തുടയിൽ ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഞാൻ ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, ഫോണൊന്നും എടുക്കാൻ പാടില്ല. ഇനി ഡോക്ടറിനോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഞാനങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ലായിരുന്നു, ടി വി ഉണ്ടാവുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുറേ പേര് അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോള് കണ്ണ് തുറന്നോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഇത് എവിടെയും കീറലോ മുറിക്കലോ ഉള്ള പ്രോസസ്സൊന്നുമല്ല, ഞാൻ അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞിരുന്നത്. കുറേ പേര് അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്, ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഫുൾ കോൺഷ്യസ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്നുള്ളത്, നമുക്ക് എല്ലാം അറിയുകയും ചെയ്യാം. ഇത് ജസ്റ്റ് ബ്ലഡ് കയറ്റുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണോ ഇപ്പോൾ സാധാരണ ആളുകളിൽ കാനൽ വഴി ബ്ലഡ് കയറ്റുന്നില്ലേ, അതുപോലെ തന്നെ എനിക്ക് പിക്ലൈൻ വഴി കയറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കയറ്റുന്നത് സ്റ്റെം സെൽസാണ് അഥവാ മൂലകോശങ്ങൾ, അത്രമാത്രം ഒരാളുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസാണ് ആ കയറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ ഇത്രമാത്രം വലിയൊരു പ്രോസസ്സാണ് എന്നുള്ളത് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു വരുന്ന അല്ലെങ്കിൽ ചിന്തിച്ചാൽ ഇപ്പോൾ ബ്ലഡ് കയറ്റുന്ന ആ ഒരു ലാഘവം മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ പ്രോസസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോക്കൽ അനസ്തേഷ്യ തരിക അല്ലെങ്കിൽ എൻ്റെ ബോധം പോവുകയോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫുൾ കോൺഷ്യസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചവരോട് ഞാൻ പറയുന്നത് എനിക്കൊരു കുഴപ്പമോ ഉണ്ടായിരുന്നില്ല, എനിക്ക് ആൾക്കാരെ തിരിച്ചറിയുന്നതിനൊന്നും ആദ്യം കുഴപ്പമില്ല, അന്നും കുഴപ്പമില്ല.
ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടില്ല ഈ മാർച്ച് 31 ഡേ 0 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നീടുള്ള ഏപ്രിൽ 1, ഏപ്രിൽ 2, ഏപ്രിൽ 3 1, ഡേ 2, ഡേ 3 എന്നിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഡേ പ്ലസ് എത്രയാണെന്നാണ് ആദ്യം ഡോക്ടർ ചോദിക്കുക, എന്നിട്ട് നമ്മളത് പറയണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് പിന്നെ അവളുടെ കത്തീറ്റർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവളോട് പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, മീൻസ് ഞാനും അമ്മയും അച്ഛനും എല്ലാം ഹോസ്പിറ്റലിലാണ്, പിന്നെ ഇവള് ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻ കേസ് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നോക്കാനും ഇപ്പോൾ അവളെന്നെ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരാഴ്ച അവളെന്നെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. മീൻസ് അവൾക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവളുടെ സ്റ്റെം സെൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അവിടെ നിന്ന് തന്നെ ഡോക്ടേഴ്സ് അവൾക്ക് കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും തന്നെ ഫ്രൂട്ടിയും കാര്യങ്ങളും എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പിന്നെ എന്തൊക്കെ ഫുഡ് കൊടുക്കണം, എങ്ങനെയൊക്കെ അവളെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് ആയാലും പിന്നെ ഫുഡായാലും നട്ട്സ് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ട് അവളെ ബോഡി ഒന്നും കൂടി ഞങ്ങൾ ഓക്കെ ആക്കി എടുത്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, അവൾ ഓക്കെയാണ്, അവൾക്ക് അവൾ നോർമലാണ്, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത്. എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവളെന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ, എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഹോൾ പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഇത്രമാത്രം ചെറുതാക്കി പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇത്രമാത്രം ലാഘവത്തോടെ എടുക്കരുത്. അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. പക്ഷേ എവിടെയും കീറലോ മുറിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല, ലോക്കൽ അനസ്തേഷ്യ ഒന്നുമില്ല. ഈ പിക്ലൈൻ വഴിയുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്, അത്രമാത്രം ഡേഞ്ചറാണ്, കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്, ഈവൻ മോർട്ടാലിറ്റിക്ക് വരെ കാരണമായേക്കാവുന്നതാണ്. ഫോർച്ചുനേറ്റ്ലി എനിക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും വളരെ റെയറായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് വന്നത് കേട്ടോ. ഡോക്ടേഴ്സ് പോലും പറഞ്ഞു ബി എം ടി യൂണിറ്റിൽ ആർക്കും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നുള്ളത്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.